മഴ തലസ്ഥാനത്ത് ജനജീവിതം ദുരിതത്തിലാക്കി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറി പാളം മുങ്ങി. രണ്ടിടത്ത് പാളത്തിലേക്ക് മണ്ണിടിഞ്ഞു. തിരുവനന്തപുരം വഴിയുള്ള തീവണ്ടി സർവീസ് മണിക്കൂറുകളോളം മുടങ്ങി. 9 തീവണ്ടികൾ റദ്ദാക്കി. ഉച്ചയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയാണ് തലസ്ഥാന നഗരത്തെ വെള്ളത്തിനടിയിലാക്കിയത്. നഗരഹൃദയമായ തമ്പാനൂർ പൂർണ്ണമായും മുങ്ങി. റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡും വെള്ളത്തിനടിയിലായി. റെയിൽവേ സ്റ്റേഷനിലെ 1-ഉം 2-ഉം ട്രാക്കുകൾ മുങ്ങി. വലിയ ശാലയിലും കൊച്ചുവേളിയിലും പാളത്തിലേക്ക് മണ്ണിടിഞ്ഞു. തുഴഞ്ഞും നീന്തിയും സ്റ്റേഷനിലെത്തിയവർ കുടുങ്ങി. ബുദ്ധിമുട്ടാണ് ഏട്ടാ, രാവിലെ ട്രെയിൻ മിസ്സായി, പോകാനുള്ള സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പുലർച്ചെ 5 മണിക്ക് എത്തിയുണ്ട്, കൊയിലാണ്ടി പോകാനായിരുന്നു. അവര് പറഞ്ഞ് ഒരു 9-10 ആകുമ്പോഴത്തേക്ക് റെഡി ആവും. അപ്പോൾ മണ്ണ് അവിടെ വീണതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരമായിട്ട് പിന്നെ സമയം ഇങ്ങനെ ലേറ്റായി പോകുന്നു. രാവിലെ പുറപ്പെടേണ്ട ജനശതാബ്ദി, വേനാട്, പരശുരാം എക്സ്പ്രസ്സുകളടക്കം 9 തീവണ്ടികൾ റദ്ദാക്കി. തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട തീവണ്ടികൾ കഴക്കൂട്ടത്തും കൊച്ചുവേളിയിലും ഓട്ടം നിർത്തി. മഴ കുറഞ്ഞത് കാരണം 10 മണിയോടെ ഭാഗികമായി ട്രെയിൻ സർവീസ് തുടങ്ങി. പാളത്തിൽ നിന്നും പൂർണ്ണമായും വെള്ളമിറങ്ങിപ്പോകാൻ ഉച്ചവരെ സമയമെടുത്തു. സുനിൽ പാപ്പൻകോടിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും KG കമലേശ്വരാണ് ന്യൂസ്. തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വൈകിട്ട് 6:25 കൊല്ലത്തു നിന്ന് പുറപ്പെടും. മലബാർ എക്സ്പ്രസ് 7:55, മാവേലി എക്സ്പ്രസ് 8:35 കൊല്ലത്തു നിന്ന് പുറപ്പെടും. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കരിമഠം കോളനിയിലെ എല്ലാ വീടുകളിലും വെള്ളം കയറി. ജനം ദുരിതത്തിലായപ്പോൾ പരസ്പരം പഴിചാരുന്നതിലായിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ. കഴിഞ്ഞ മഴക്കാലത്തിനു മുമ്പ് തുടങ്ങിയ അഴുക്കുചാലുകളുടെ അറ്റകുറ്റപ്പണി ഇഴഞ്ഞു. പതിവ് തെറ്റിച്ച് റെയിൽപാളവും വെള്ളത്തിൽ മുങ്ങി. ബസ് സ്റ്റാൻഡ് വാസ് ഐ തിങ്ക് അണ്ടർ 3 ഫീറ്റ് ഓഫ് വാട്ടർ. 3 ഫീറ്റ്, ഇസ് ദാറ്റ് ദ റെയിൽവേസ് റെസ്പോൺസിബിലിറ്റി? ഡ്രെയിൻ, ഇസ് ഇറ്റ് മൈ ഡ്രെയിൻ? ഇസ് ദ ഡ്രെയിൻ ഓഫ് ദ മുനിസിപ്പാലിറ്റി? ഇറ്റ്സ് ഗോയിങ് ടു ദ ലേക്ക്. എന്നാൽ മേയറുടെ പ്രതികരണം ഇങ്ങനെ: ഇപ്പൊ ഇതുപോലെ തോരാതെ മഴ പെയ്യുമ്പോൾ എവിടെയായാലും വെള്ളക്കെട്ട് ഉണ്ടാവുകയും അത് മഴ തുറന്നു കഴിയുമ്പോൾ 1-2 മണിക്കൂറിനകം വാർന്നു പോവുകയും ചെയ്യും. അതൊരു പുതിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. റെയിൽപാളത്തിനടിയിലൂടെ കടന്നുപോകുന്ന താഴ്ചയില്ലാത്തതും ഇടുങ്ങിയതുമായ അഴുക്കുചാലാണ് വില്ലൻ. ഇവിടെ മാലിന്യം കുമിഞ്ഞുകൂടിയതോടെയാണ് ഒഴുക്ക് തടസ്സപ്പെട്ടത്. പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേയും സർക്കാരും തമ്മിൽ ഏകാഭിപ്രായവുമില്ല. ഒറ്റമുറി വീട്ടിൽ നിറയെ വെള്ളം. വീട്ടുപകരണങ്ങളും വളർത്തുമൃഗങ്ങളുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ കരിമഠം കോളനിയിലെ നബീസു. ഒരു മാർഗ്ഗവും ഇല്ലാത്തതാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. 10-65 വയസ്സായി എനിക്ക്, എന്തെങ്കിലും. അഴുക്കുചാലുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ കരിമഠത്തെ എല്ലാ വീടുകളിലും വെള്ളം കയറി. കിഴക്കേക്കോട്ടയും വെള്ളത്തിലായതോടെ വഴി നടക്കാൻ പോലുമാകാതെ ജനം വലഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.